ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 25 വർഷം. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടുമനുഷ്യന്റെ പച്ച ഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേയുള്ളൂ, അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരൻ. അലക്കിത്തേച്ച വടിവൊത്ത ഭാഷയായിരുന്നില്ല ബഷീർ സാഹിത്യത്തിൻ്റെത്. ഓരോ വാക്കുകളും അനുഭവത്തിൻ്റെയും ആത്മജ്ഞാനത്തിൻ്റെയും കയ്യൊപ്പ് പതിഞ്ഞവയായിരുന്നു. സാമാന്യ ഭാഷ അറിയുന്ന ആർക്കും ബഷീറിന്റെ രചനാശൈലി അതീവ ഹൃദ്യമായിരുന്നു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു ബഷീറിന്റെ ഓരോ കഥാപാത്രങ്ങളും. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു. എന്നാൽ അത് വെറും ഹാസ്യമായിരുന്നില്ല. ജീവിതത്തിന്റെ പൊള്ളുന്ന വേദനകളും ദാരിദ്ര്യവും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് വായനക്കാരനെ ചിന്തിപ്പിക്കുക എന്ന ദൗത്യമായിരുന്നു ബഷീർ നിർവഹിച്ചത്. ദീർഘരചനകൾക്ക് പകരം വളരെ കുറച്ചെഴുതാനാണ് ബഷീർ ഇഷ്ടപ്പെട്ടത്. ചെറുതായി പോയതുകൊണ്ട് ആ രചനകളിൽ തീഷ്ണാനുഭവങ്ങൾ ഇല്ലാതായില്ല. അനശ്വരമായ ഒട്ടേറെ കൃതികൾ മലയാളത്തിന് നൽകിയാണ് ബഷീർ നമ്മെ വിട്ടുപോയത്. ബാല്യകാല സഖി, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, നീലവെളിച്ചം തുടങ്ങിയ ജീവസുറ്റ കൃതികൾ നാലാം തലമുറയും കൗതുകത്തോടെയും ആവേശത്തോടെയും വീണ്ടും വീണ്ടും വായന അനുഭവമാക്കിക്കൊണ്ടേയിരിക്കുന്നു. വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ട് ലോകം മുഴുവൻ ചുറ്റി ഒടുവിൽ ബേപ്പൂരിലെ വീട്ടിലെ മാംഗോസ്റ്റൈൻ തണലിലിരുന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സൃഷ്ടിച്ചെടുത്ത ഓരോ കൃതിയും മലയാളിയുടെ അഹങ്കാരമായി നിലനിൽക്കുക തന്നെ ചെയ്യും. റിസർച്ച് ഡെസ്ക്, 24.